പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നവംബർ 8 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 149 പേർക്ക് കോവിഡ്, 92 പേർ രോഗമുക്തി നേടി. ഖത്തറിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പരിശോധന, 103 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ. ഖത്തറിൽ 3 പാദത്തിൽ 0.9 ബില്യൺ റിയാലിന്റെ മിച്ച ബജറ്റ് രേഖപ്പെടുത്തി. ന്യൂക്ലിയർ മെഡിസിനിൽ ആധുനിക സേവനങ്ങൾ ഉൾപ്പെടുത്തി ഖത്തർ HMC. ഖത്തർ അമീറിന് സന്ദേശമയച്ച് സൗദി കിരീടാവകാശി. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് പുതുതായി 149 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 129 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം ബാധിച്ചവരിൽ 20 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 92 പേർ കൂടി രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 238,183. അതേസമയം ഖത്തറിൽ നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 611 പേരാണ് രാജ്യത്ത് മരണപ്പെട്ടത്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1453 പേരാണ്. രാജ്യത്ത് ഒക്ടോബറിൽ വാണിജ്യ ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം നടത്തിയ പരിശോധനകളിൽ  103 നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മന്ത്രിതല തീരുമാനങ്ങളും വിതരണക്കാരും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് പരിശോധനകൾ നടത്തിയത്. വിലകളിലെ കൃത്രിമം തടയുന്നതിനും ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി വിപണികളെ നിരീക്ഷിക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ചട്ടക്കൂടിലാണ് പരിശോധനകൾ നടന്നത്. അറബിയിൽ ഇൻവോയിസുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഉൽപ്പന്നങ്ങളുടെ വിലയും മറ്റ് വിവരങ്ങളും അറബിയിൽ പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രാലയം നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 5,000 റിയാൽ മുതൽ 30,000 റിയാൽ വരെ പിഴയൊടുക്കേണ്ടി വരും. പിഴയൊടുക്കുന്നത് വരെ ചില വാണിജ്യ ഔട്ട്ലെറ്റുകൾ അടച്ചിടാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തറിൽ 2021 മൂന്നാം പാദത്തിൽ 0.9 ബില്യൺ റിയാലിന്റെ മിച്ച ബജറ്റ് രേഖപ്പെടുത്തിയതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ കണക്കാണിത്. ഈ കാലയളവിലെ ആകെ വരുമാനം 47 ബില്യൺ റിയാലാണ്. വർഷം തോറും ഇത് 20.6% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള 9 മാസത്തെ മിച്ചം 4.9 ബില്യൺ റിയാലായി ഉയർത്തിയതായി മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു. മൂന്നാം പാദത്തിലെ പ്രധാന പദ്ധതികളുടെ ചെലവ് 16.3 ബില്യൺ റിയാലാണ്. ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ദേശീയ അർബുദ പരിചരണ ഗവേഷണ കേന്ദ്രത്തിൽ ന്യൂക്ലിയർ മെഡിസിനിലെ പുതിയ സേവനങ്ങൾ പൊതുജനാരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽ കുവാരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലെ ക്ലിനിക്കൽ ഇമേജിംഗ് വകുപ്പിന് കീഴിലാണ് പുതിയ സേവനങ്ങൾ ആരംഭിച്ചത്. രോഗം നേരത്തെ തിരിച്ചറിയാനുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ക്ലിനിക്കൽ ഇമേജിംഗ് സേവനങ്ങളാണ് നൽകുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സന്ദേശമയച്ചു. ഖത്തറിലെ സൗദി അംബാസിഡർ പ്രിൻസ് മൻസൂർ ബിൻ ഖാലിദ് ബിൻ ഫർഹാൻ അൽ സൗദാണ് ഇന്ന് രാവിലെ അമീരി ദിവാനിൽ വെച്ച് ഖത്തർ അമീറിനെ സന്ദർശിച്ച് സന്ദേശം കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള വഴികൾ, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ മുതലായവ സംബന്ധിച്ചാണ് സൗദി കിരീടാവകാശി ഖത്തർ അമീറിന് സന്ദേശമയച്ചതെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദര ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സാധ്യതകളും കൂടിക്കാഴ്ചയിൽ അവർ അവലോകനം ചെയ്തു. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ചു സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7721321255732223. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 22 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. രാജ്യത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 304,375 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 299,776 പേർ രോഗമുക്തി നേടുകയും 4,113 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 486 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. യു എയിൽ നിന്ന് 68 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു.
ചികിത്സയിലായിരുന്ന 96 പേരാണ് ഇന്ന് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പുതുതായി നടത്തിയ 223,257 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 740,500 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 734,984 പേർ ഇതിനോടകം രോഗമുക്തരാവുകയും ചെയ്തു. 2,142 പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 3,374 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 5,404 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 19 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5,062 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 300 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം 777, കൊല്ലം 662, കോഴിക്കോട് 648, എറണാകുളം 577, തൃശൂർ 569, കണ്ണൂർ 387, കോട്ടയം 300, പത്തനംതിട്ട 296, ഇടുക്കി 254, മലപ്പുറം 234, വയനാട് 210, ആലപ്പുഴ 198, പാലക്കാട് 193, കാസർഗോഡ് 99 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,862 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 80 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,136 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.17 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 149 പേർക്ക് കോവിഡ്, 92 പേർ രോഗമുക്തി നേടി. ഖത്തറിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പരിശോധന, 103 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ. ഖത്തറിൽ 3-ാം പാദത്തിൽ 0.9 ബില്യൺ റിയാലിന്റെ മിച്ച ബജറ്റ് രേഖപ്പെടുത്തി. ന്യൂക്ലിയർ മെഡിസിനിൽ ആധുനിക സേവനങ്ങൾ ഉൾപ്പെടുത്തി ഖത്തർ HMC. ഖത്തർ അമീറിന് സന്ദേശമയച്ച് സൗദി കിരീടാവകാശി. പ്രസ് 4 ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.